பலையில் வீண கிளிகளானு நாம் சிறகொடிஞ்சொரிணகளானு நாம் வழிவிளக்கு கண்ணு சிம்முமீ வழியிலந்து நம்ம பாடணம் ഞങ്ങളിൽ പലരെയും അവരുടെ കയ്യിലെ പണം മുടക്കി പഠിപ്പിച്ചു, ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, എന്തിനും ജീവിതം പോലും തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോയാലും അപ്പേട്ടൻ ഞങ്ങൾക്കൊരു വേദനയാണ്. അപ്പേട്ടന് മാത്രം ഒരു ജീവിതമില്ല എന്നുള്ള വേദന. അതെന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അടുത്ത വർഷം പുതിയ കുട്ടികൾ വരും, അപ്പോ അവരാകും എന്റെ ജീവിതം. അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട. അപ്പേട്ടനൊരു ജീവിതം ഉണ്ടാവണം. അപ്പൻ ഒന്ന് തുറന്നു പറയാൻ തയ്യാറായാൽ. ശ്രീരേഖ മിസ്സിനോട് പറഞ്ഞില്ലേ, മിസ്സിന് ചുറ്റും കറങ്ങി നടന്ന ഒരു കുട്ടിയെ കുറിച്ച്? ആ കുട്ടി മറ്റാരുമല്ല, അപ്പേട്ടനാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയെങ്കിലും അത് അപ്പേട്ടൻ ടീച്ചറോട് തുറന്നു പറയണം. ഇപ്പോഴിഷ്ടം ആ കുട്ടിക്ക് ടീച്ചറെന്ന് മുഖത്ത് നോക്കി പറയണം. ടീച്ചർ സമ്മതിക്കും. അപ്പേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല, ഞങ്ങൾക്കതറിയാം. വേണ്ട, ആരും ഒന്നും സമ്മതിക്കണ്ട, സ്നേഹിക്കുകയും വേണ്ട. ഒരു ജന്മം മുഴുവൻ തൊട്ടടുത്തുണ്ടായിട്ടും അറിഞ്ഞിട്ടില്ല എന്നെ ഒരാളും. ഇനിയിപ്പോ ആരും അറിയണ്ട, ഒന്നും അറിയണ്ട. മാഷേ, എന്നും മാഷെ അനുസരിച്ചിട്ടുള്ളൂ ഞങ്ങളെല്ലാവരും. പക്ഷെ മാഷ് ഇക്കാര്യത്തിൽ ഇവരെ അനുസരിച്ചില്ലെങ്കിൽ നാളെയല്ല ഈ നിമിഷം ഇവരെല്ലാവരും പടിയിറങ്ങുമെന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഒരു കോള് പോലും ഞങ്ങളാരും ചെയ്യില്ല, തീരുമാനിച്ചു കഴിഞ്ഞു അത്. അപ്പോ ഞങ്ങൾ വരട്ടെ അപ്പേട്ടാ. എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നതാണ് എന്നോട് ഇത് ചെയ്യാൻ? എങ്കിലും പേട്ട, ഒരു തവണ എങ്കിലും ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കാലടിക്കും. അരവിന്ദൻ, വീണയുടെ ആരാ ഇവിടെ നിന്ന് കാത്തിരിക്കാൻ പറഞ്ഞു? എനിക്കാണെങ്കിൽ ആ കൂടെ ചമ്മലാവുക. കല്യാണ പ്രായമൊന്നും അല്ലല്ലോ. ശരി, നീ നിന്റെ ടീച്ചറെ വിളിക്ക്. ഡാ, ഞാൻ ഭയങ്കര നെർവസാ, ഇവനേക്കാൾ വലിയ നെർവസ്. എന്റെ ധൈര്യം ചോർന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കെന്റെ വീണ. ഞാൻ നന്ദകുമാർ. ശ്രീരേഖ പറഞ്ഞ് കേട്ടുകാണല്ലേ? ശരിയാണ്, എല്ലാവരും കേട്ടതുപോലെ കഥയിലെ വില്ലനായിരുന്നു ഞാൻ ഇതുവരെ. ശ്രീരേഖയുടെ അല്ല, എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു പ്രോബ്ലം. ഞാനത് സമ്മതിച്ചു. പെട്ടെന്നാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷേ മോള് ഡാഡിക്ക് വേണ്ടി വാശി പിടിച്ചുകൊണ്ടാവും ശ്രീരേഖ എഗ്രി ചെയ്തത്, വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചത്. അപ്പേട്ടൻ എന്ന് വിളിക്കുന്ന കഥാപാത്രമല്ലേ? ശ്രീ പണ്ടേ പറയാറുണ്ട് കോളേജിലെ ഏറ്റവും നല്ല അധ്യാപകനാണെന്ന്. ഞങ്ങളൊരു ട്രിപ്പ് പോവാം, എ പാച്ച് അപ്പ് ട്രിപ്പ്. ഇറങ്ങിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഹാവ് എ നൈസ് ട്രിപ്പ്. താങ്ക് യു, വെൽക്കം. വരും മോളെ. Thank you.
ബൈ ബൈ. നന്നായി. ഞാൻ വന്നത് എന്തിനാണെന്ന് ശ്രീരേഖയ്ക്ക് മനസ്സിലായില്ലല്ലോ. നന്നായി. അപ്പേട്ടാ, ഇന്നലെ രാത്രി എനിക്ക് എക്സൈറ്റ്മെന്റ് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊക്കെ പറഞ്ഞു മിസ്സിനോട്. അത് വേണ്ടായിരുന്നു. പോകും മുമ്പ് ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇന്നും ദേഷ്യവും ശകാരവും, അതല്ലേ എന്നെ കുറിച്ചുള്ള പരാതി? എന്തി ഞാൻ അങ്ങനെയായതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി തൊട്ടരികിലുണ്ടായിരുന്നിട്ടും എന്നെ സ്നേഹിച്ചില്ലല്ലോ ഇയാൾ എന്ന പരിഭവം, പിണക്കം. സ്നേഹിച്ചിരുന്നു ഇയാളെ. എന്നെ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി. വൈകിപ്പോയില്ലേ രണ്ടാളും? ഒന്നുമില്ല, ഒന്നുമില്ലടാ. ഞാൻ പെട്ടെൻ ഹോസ്പിറ്റലിലേക്ക് പോവുക. പുതിയ കുട്ടികൾ വരുമ്പം ഹോസ്റ്റലിലേക്ക് ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. വൃത്തിയാക്കണം, അല്ലെങ്കിൽ ഈ പുതിയ കുട്ടികൾ എന്ത് വിചാരിക്കും. പോട്ടെടാ, പോട്ടെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അറിയാതെ പല വർഷങ്ങൾ കടന്നുപോയി. ചിരിച്ചും കൈകോർത്തും ഇറങ്ങിയവർ, പടികടക്കും മുമ്പേ വഴി പിരിഞ്ഞവർ, എല്ലാത്തിനും സാക്ഷിയായി ഇന്നും അയാൾ. പുതിയ കഥയും പുത്തൻ കൂട്ടുകാരുമായി വീണ്ടും. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. മുടിയൊക്കെ കൊള്ളാമല്ലോ. ആ ടേബിളിൽ ഫീസ് അടച്ചു. നെക്സ്റ്റ്.